ഭൂമിയുടെ അറ്റ്മോസ്ഫിയർ. ഭൂമിയുടെ അറ്റ്മോസ്ഫിയറിൽ നിറയെ വായു വാതകങ്ങളുണ്ട്. നൈട്രജൻ, ഓക്സിജൻ, കാർബൺ ഡൈ ഓക്സൈഡ്, ഹീലിയം, ആർഗൺ തുടങ്ങിയവ. അതിൽ നൈട്രജനാണ് ഏറ്റവും കൂടുതലുള്ളത്, 78%. ഓക്സിജൻ, നമ്മൾ ജീവവായു ശ്വസിക്കുന്ന ഓക്സിജൻ, 21%. കാർബൺ ഡൈ ഓക്സൈഡ് 0.40% ആണ് ഉള്ളത്. അറ്റ്മോസ്ഫിയർ നമ്മളുടെ ടെമ്പറേച്ചറിനെ വളരെയധികം കൺട്രോൾ ചെയ്യുന്നുണ്ട്. യു വി ലൈറ്റ്സ് നമ്മളുടെ ഭൂമിയിലേക്ക് നേരിട്ട് തട്ടാതിരിക്കാനും ഗ്രീൻ ഹൗസ് എഫക്റ്റ് എന്നുപോലുള്ള പ്രതിഭാസങ്ങൾ തടയുന്നതും അറ്റ്മോസ്ഫിയർ ആണ്. അറ്റ്മോസ്ഫിയർ നമ്മൾ 4 ലെയറായിട്ട് തിരിച്ചിട്ടുണ്ട്. ട്രോപ്പോസ്ഫിയർ, സ്ട്രാറ്റോസ്ഫിയർ, മീസോസ്ഫിയർ, തെർമോസ്ഫിയർ ആൻഡ് എക്സ്പോസ്ഫിയർ. ഓരോ ലെയറിനും അതിൻ്റേതായ പ്രത്യേകതകളുണ്ട്. നമ്മുടെ ഭൂമിയുടെ ഏറ്റവും താഴെ തട്ടിൽ ഇരിക്കുന്ന ലെയറാണ് ട്രോപ്പോസ്ഫിയർ. അതിലാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന വിവിധ തരം മേഘങ്ങൾ. ടെമ്പറേച്ചർ, ടെമ്പറേച്ചർ എന്നത് ആൾട്ടിറ്റ്യൂഡ് കൂടുന്തോറും ഈ ട്രോപ്പോസ്ഫിയറിൽ ടെമ്പറേച്ചർ കുറഞ്ഞുകൊണ്ട് തന്നെ ഇരിക്കും. ട്രോപ്പോസ്ഫിയറും സ്ട്രാറ്റോസ്ഫിയറും തമ്മിൽ വേർതിരിക്കുന്ന ലെയറിൻ്റെ പേരാണ് ട്രോപ്പോസ്ഫോസ്. ഈ ലെയറിലെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഭൂമിയുടെ സർഫസ് ഏരിയയിൽ നിന്നും 10 മുതൽ 15 കിലോമീറ്റർ വരെയാണ്. എന്താണ് ട്രോപ്പോസ്ഫിയർ എന്ന ലെയർ? ഈ ട്രോപ്പോസ്ഫിയർ എന്ന ലെയറാണ് നമ്മളുടെ ഭൂമിയിലെ ടെമ്പറേച്ചർ ഒരു താഴ്ന്ന നിലയിൽ ഒരുപാട് ഹീറ്റ് വരാതെ സംരക്ഷിക്കുന്നത് ട്രോപ്പോസ്ഫിയർ ആണ്. ഈ ട്രോപ്പോസ്ഫിയർ കഴിഞ്ഞാൽ അടുത്ത ലെയറാണ് നമ്മൾ സ്ട്രാറ്റോസ്ഫിയർ എന്ന് പറയുന്ന ലെയർ. ഒരു പക്ഷേ 10 മുതൽ 50 കിലോമീറ്റർ വരെയാണ് ഇതിൻ്റെ ദൂരം. ഈ ലെയറിലൂടെയാണ് വിമാനങ്ങൾ പറക്കുന്നതും. നമ്മളുടെ യു വി ലൈറ്റ്, അതായത് എന്തു പറയുക, അൾട്രാ വയലറ്റ് റേസ് തടയുന്ന ഓസോൺ പാളികളുള്ളതും ഇതിലാണ്. ഈ ലെയറിൽ ടെമ്പറേച്ചർ ആൾട്ടിറ്റ്യൂഡ് കൂടുന്തോറും ഈ ലെയറിൽ ടെമ്പറേച്ചർ കൂടും. എയർ ട്രാവൽ, അതായത് ഫ്ലൈറ്റുകൾ സഞ്ചരിക്കുന്നത് സ്ട്രാറ്റോസ്ഫിയറിലൂടെയാണ്. സ്ട്രാറ്റോസ്ഫിയറിൽ എയർ സർക്കുലേഷൻ ഉണ്ടാവും, മോളിക്യൂൾസ് കുറച്ച് ഡിസ്റ്റൻസ് എപ്പാർട്ടായിരിക്കും. അടുത്ത ലെയറാണ് മീസോസ്ഫിയർ. സ്ട്രാറ്റോസ്ഫിയർ അടുത്തത് മീസോസ്ഫിയർ ആണ്. മീസോസ്ഫിയർ എന്ന് പറയുന്നത് 50 കിലോമീറ്റർ മുതൽ 80 കിലോമീറ്റർ വരെയുള്ള ദൂരത്തെയാണ് മീസോസ്ഫിയർ എന്ന് പറയുന്നത്. ഈ ഡിസ്റ്റൻസിലാണ് മീസോസ്ഫിയർ ഉള്ളത്. അവിടെ ടെമ്പറേച്ചർ, മോളിക്യൂൾസ്, ഗ്യാസ് മോളിക്യൂൾസ് ഡിസ്റ്റൻസ് പറയുന്നത്, ദൂരം പറയുന്നത് വളരെ കൂടുതലായിരിക്കും. അത് തമ്മിൽ കൊളീഷൻ ഉണ്ടാകുന്നതും വളരെ റെയർ ആയിരിക്കും. നമ്മൾ മീസോസ്ഫിയർ കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാകും. മീസോസ്ഫിയറും സ്ട്രാറ്റോസ്ഫിയറും തമ്മിൽ വേർതിരിക്കുന്ന ഒരു ലെയറിനെ പറയുന്ന പേരാണ് സ്ട്രാറ്റോസ്ഫോസ്. മനസ്സിലായി? 50 മുതൽ 80 കിലോമീറ്റർ. അയണോസ്ഫിയർ എന്ന് പറയുന്നത് ഇത് മീസോസ്ഫിയറും തെർമോസ്ഫിയറിലും ഉൾപ്പെടുന്നതാണ്. നമ്മുടെ അയണോസ്ഫിയർ എന്ന് പറയുന്നത് അയൺസ്, റേഡിയേഷൻസ് എല്ലാം സംഭവിക്കുന്നത്. തെർമോസ്ഫിയർ നമ്മൾ അടുത്തത് നോക്കിക്കൊണ്ടിരിക്കാൻ കൂടുതൽ ടെമ്പറേച്ചർ അനുഭവപ്പെടുന്നതാണ്, സ്പേസ് സ്റ്റേഷൻ ഉള്ളതാണ്. ഇതിൻ്റെ 80 കിലോമീറ്റർ മുതൽ 700 കിലോമീറ്റർ വരെയാണ്. ഇതിലാണ് അയണോസ്ഫിയർ ഉള്ളത്. അയണോസ്ഫിയർ ഉള്ളത് 50 കിലോമീറ്ററിൽ തുടങ്ങുന്നുണ്ട്. ഇതിലാണ് മുഖ്യപകുതിയും അയണോസ്ഫിയർ ഉള്ളത്. ഇതിൽ ടെമ്പറേച്ചർ കൂടുതലാണ്. മോളിക്യൂൾസ് തമ്മിലുള്ള ഡിസ്റ്റൻസ്, പദാർത്ഥങ്ങൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് വളരെ കൂടുതലാണ്. എയർ സർക്കുലേഷൻ തീരെയില്ല എന്നുള്ളതാണ് ഇവിടെയുള്ള പ്രത്യേകത. ഇതിലെ ടെമ്പറേച്ചർ വളരെ തണുപ്പുള്ളതായിരിക്കും എയർ, കാരണം മോളിക്യൂൾസ് വളരെ ദൂരമുള്ളതാണ്. ടെമ്പറേച്ചർ എന്ന് പറയുന്നത് വളരെ കൂടുതലാണ്. ഹൈറ്റ് കൂടുന്തോറും ടെമ്പറേച്ചർ കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു ലെയർ കൂടിയാണ് ഇത്. സാറ്റലൈറ്റുകൾ എന്ന് പറയുന്നത് ഈ ലെയറിൽ ഉൾപ്പെട്ടതാണ്, അയണോസ്ഫിയർ തുടങ്ങിയവ. ഈ തെർമോസ്ഫിയറിനെയും എക്സോസ്ഫിയറിനെയും വേർതിരിക്കുന്നതാണ് തെർമോസ്പോസ് ഓർ എക്സ്പോസ് എക്സ്പോസ് എന്ന് പറയുന്നത്. തെർമോസ്, ഈ എക്സോസ്ഫിയർ എന്ന് പറയുന്നത് 700 കിലോമീറ്റർ മുതൽ 10,000 കിലോമീറ്റർ ആണ്. ഇത് വിരിഞ്ഞു കിടക്കുന്ന ഒരു ലെയർ കൂടിയാണ്, അപ്പർ ലെയർ ഓഫ് ദ എർത്താണ്. ഇവിടെ മോളിക്യൂൾസ് തമ്മിൽ കൊളീഷൻ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കുറവാണ്. മോളിക്യൂൾസ് പെട്ടെന്ന് തന്നെ, അതിൽ ബോണ്ട് ഉണ്ടാവില്ല, മോളിക്യൂൾസ് പെട്ടെന്ന് തന്നെ സ്പേസിലേക്ക് പോകും. നമ്മൾ ഇത്രയും നേരം നോക്കി അറ്റ്മോസ്ഫിയർ ലെയറുകളെ വിവിധ ഭാഗങ്ങൾ നമ്മൾ പഠിച്ചു. ഇത് ഒരിക്കൽ കൂടി വായിക്കുക. ഇതിൻ്റെ ക്വസ്റ്റ്യൻസ് ഇതിൽ നമ്മൾ തുടർന്ന് വരുന്ന ഭാഗങ്ങൾ ഈ നമ്മൾ നൽകുന്നതായിരിക്കും. ഇത് നല്ലപോലെ പഠിക്കുക. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ